എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്ക് പണി കിട്ടി തുടങ്ങിയോ? റഷ്യയെ പിണക്കിയത് ഇന്ത്യക്ക് വിനയായോ? ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട്, അതെ, റഷ്യ തന്നെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തമാണ്. എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി, ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിപതറി തുടങ്ങി. റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നുമില്ല. അമേരിക്ക കടുംപിടുത്തം തുടരുകയുമാണ്. അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയെ ബാധിക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ്, സൗദി പോലുള്ള രാജ്യങ്ങൾ? ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ അതോ കോട്ടമാണോ? എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന സൗദി അറേബ്യയുടെ സമീപകാല തീരുമാനം എണ്ണക്ഷാമത്തിന് കാരണമാകുമോ? സൗദി അറേബ്യയുടെ ഈ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാണോ ആകുന്നത്? ഒരു പേടിയും വേണ്ടെന്ന് ഉറച്ചു പറഞ്ഞ് ഇന്ത്യ നിൽപ്പുണ്ട്. എല്ലാം സുരക്ഷിതമാണ്. പരിശോധിക്കാം വിശദമായി തന്നെ. ഞാൻ ആതിര. ക്രൂഡ് ഓയിൽ മേഖലയിലെ ഇന്ത്യയുടെ ആവശ്യകത ആഗോള ഡിമാൻഡും വിലയും സ്ഥിരപ്പെടുത്തുന്നുവെന്ന കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് പുരി. റഷ്യൻ ക്രൂഡിന്റെ അഭാവത്തിൽ ഇതിനകം തന്നെ വലയുന്ന ആഗോള ഡിമാൻഡിലേക്ക് ഇന്ത്യയുടെ പ്രതിദിനം ആവശ്യമായ 5 ദശലക്ഷം ബാരൽ എണ്ണ കൂടി ചേർന്നിരുന്നുവെങ്കിൽ വില ബാരലിന് $120 വരെ ഉയർത്തുമായിരുന്നു അത്രേ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ആഗോള എനർജി രംഗത്തെ അപകട സാഹചര്യങ്ങളെ പക്വതയോടെയും പ്രായോഗികതയോടെയും കൈകാര്യം ചെയ്തതിന് ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും വളരെയധികം അഭിനന്ദനങ്ങൾ ലഭിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2 വർഷം മുമ്പ് 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് എണ്ണയും വാതവും വരുന്നതെങ്കിൽ ഇപ്പോൾ അത് 39 രാജ്യങ്ങളിലേക്ക് ഉയർന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് $20 ബില്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കോവിഡ് പാൻഡമിക്കിന് ശേഷം എണ്ണയുടെ ഉപഭോക്തൃ വില കുറഞ്ഞ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു എന്നതാണ് ഇത്തരം നീക്കങ്ങളുടെ ആകെ ഫലമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ എനർജി വീക്ക് പരിപാടിയിൽ പങ്കെടുത്തത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്ന സൗദി അറേബ്യയുടെ സമീപകാല തീരുമാനം എണ്ണക്ഷാമത്തിന് കാരണമാകില്ല. പശ്ചിമേഷ്യൻ രാജ്യം നിലവിൽ തന്നെ വലിയ രീതിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് നിലവിൽ എണ്ണയ്ക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2025 ഇന്ത്യ 20% എഥനോൾ മിശ്രിതത്തിലേക്ക് നീങ്ങുകയുമാണ്. പല ഡിസ്പെൻസിംഗ് സ്റ്റേഷനുകളിലും 20 ഇന്ധനം ലഭിക്കും. ഇപ്പോൾ 9,700 സ്റ്റേഷനുകളിൽ 10 മാസത്തിനുള്ളിൽ ഇത്തരം ഇന്ധനങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ എല്ലാ ഔട്ട്ലെറ്റുകളും 20 ഇന്ധനം വിൽക്കുന്ന സ്ഥലങ്ങളായി ഷോർട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ 3 പാദങ്ങളിലെ ലാഭത്തെ തുടർന്ന് എണ്ണ വിപണന കമ്പനികൾ പെട്രോളിയം വില കുറയ്ക്കണമോ എന്ന ചോദ്യത്തിന് കമ്പനികൾക്ക് മുമ്പ് നേരിട്ട് നഷ്ടം നികത്താൻ കൂടുതൽ സമയം ആവശ്യമാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എണ്ണ ഇറക്കുമതി ദുഷ്കരമാക്കുന്ന ഭൗമരാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ചർച്ചകൾക്ക് പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് IEW ലക്ഷ്യമിടുന്നതെന്നും പൂരി കൂട്ടിച്ചേർത്തു.